ബാബായുടേയും പുത്രൻ്റെയും പശു ദുറുഹായുടേയും നാമത്തിൽ എന്ന നയിക്കും ആമി ഹായ് എല്ലാവരും വീട്ടിൽ റെഡി ആയിട്ടിരിക്കുകയാണ് ക്ലാസ് കേൾക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് പറഞ്ഞത് ഏതാണ് ഗിരിപ്രഭാഷണത്തെ കുറിച്ചിട്ട് ടീച്ചറ് രണ്ട് ഭാഗങ്ങൾ അഞ്ച് ഭാഗങ്ങളായിട്ട് ഗിരിപ്രഭാഷണത്തെ വിഭജിച്ചിട്ടുണ്ട് അതിൽ രണ്ട് ഭാഗങ്ങളുടെ ക്ലാസ്സാണ് എടുത്തത് അതിലൊരു അസൈൻമെൻറ്റ് ടീച്ചർ തന്നേണ്ടായിരുന്നു എല്ലാവരും നോക്കിയോ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടാവും അല്ലേ എളുപ്പമുള്ളതാണ് എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സുശേഷം വായിക്കാറുണ്ട് അല്ലേ അഞ്ചാം അധ്യായം വായിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് രണ്ട് എത്ര വിഭാഗങ്ങളാക്കിയിട്ടാണ് അഞ്ചായിട്ടെന്നോ ഏതൊക്കെയായിരുന്നു ഒന്നുകൂടിയും പറയോ ഒന്നാമത്തേത് പുതിയ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ സൗഭാഗ്യങ്ങൾ രണ്ടാമതായിട്ട് പഴയ നിയമകൽപ്പനകൾക്ക് പുതിയ വിശദീകരണങ്ങൾ മൂന്നാമത് ആത്മീയതയിലേക്കുള്ള മാർഗം സ്വർഗപിതാവിൻ്റെ സ്നേഹം ജീവിത വിജയത്തിനായി ചെയ്യുന്ന മാർഗനിർദ്ദേശങ്ങൾ അങ്ങനെ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് യേശുമിഹായുടെ ഗിരിപ്രഭാഷണത്തെ നമ്മൾ വിഭജിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് വായിച്ചു കഴിഞ്ഞ് ആ നല്ല കുട്ടികളാണ് അപ്പം നമ്മളിപ്പോൾ പറയണത് ടീച്ചർ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കണത് നമുക്ക് മൂന്നും നാലും അഞ്ചും ഭാഗങ്ങളാണ് മൂന്നാമത്തെ ഭാഗമാണ് എന്താണ് ആത്മീയതയിലേക്കുള്ള എന്താണ് ആത്മീയതയിലേക്കുള്ള മാർഗങ്ങൾ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് യേശു മിഷിഹ ഗിരിപ്രഭാഷണത്തിലെ ഈ വചനങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുന്നത് എന്താണ് ആത്മീയത എങ്ങനെയാണ് ആത്മീയതയിലേക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ആത്മീയ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ അറിയാം അറിയണം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ അത് ആത്മീയത എന്ന് പറഞ്ഞു എന്താ നമ്മുടെ ആത്മാവിനെ അഥവാ മനസ്സിനെ കളങ്കപ്പെടുത്താണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹസമ്പൂർണ്ണമായൊരു ജീവിതം നയിക്കുക അതിനാണ് ആത്മീയ ജീവിതം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് എങ്ങനെയാണ് ഈ ആത്മീയ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുന്നത് ആ ദാനധർമ്മത്തിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അഞ്ചും ആറും ഏഴും അധ്യായങ്ങളിൽ ആറാമത്തെ അധ്യായത്തിൽ വായിക്കും നമുക്ക് കുറേ ഉപദേശം തരുന്നുണ്ട് അതിൽ ദാനധർമ്മത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഈശിമിശിയെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ഇത് മാത്രം ചെയ്താൽ പോരാ ആത്മീയ ജീവിതം നയിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ദാനധർമ്മം നടത്തുമ്പോൾ മനുഷ്യർക്ക് കാണാൻ കാണാൻ വേണ്ടി മാത്രം ചിലവർ ചെയ്യുന്നുണ്ട് അല്ലേ മറ്റുള്ളവർ ഞാൻ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ചിലവർ ചെയ്തു കൊടുക്കും ദാനധർമ്മങ്ങളൊക്കെ നടത്താറുണ്ട് അത് നല്ലതാണോ അങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ല ദൈവത്തിന് ഇഷ്ടമുള്ളത് പോലെ അപ്പോൾ മനുഷ്യർ കാണേണ്ടതിനു വേണ്ടി മാത്രം നമ്മളൊന്നും പ്രവർത്തിക്കാനായിട്ട് പാടില്ല ദാനധർമ്മം ചെയ്യുമ്പോൾ നാം സ്വയം കൊട്ടിഘോഷിച്ചൊന്നും പറയാൻ പാടില്ല ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട് മത്തായിയുടെ സുശേഷം ആറാം അധ്യായം മൂന്നാം വാക്യം പറയുന്നുണ്ട് നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളെ വലം കൈ ചെയ്യുന്നത് ഇടംകൈ അറിയാൻ പാടില്ലയെന്ന് അപ്പോൾ അതേപോലെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മനുഷ്യർ ഒരു കാര്യം ചെയ്യുമ്പോൾ അതെന്താ ദൈവ ഇഷ്ടത്തിന് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുക അപ്പോൾ ഇതൊരു നിബന്ധനയാണ് പിന്നെ കപട ഭക്തിക്കാരെ പോലെ ഇപ്പോൾ പള്ളികളുടെ മുമ്പിലോ തെരുവുകളിലോ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല കബട ഭക്തിക്കാരാവാൻ പാടില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളെങ്ങനെയാണ് പിതാവിനോട് സ്വർഗസ്ഥനായ പിതാവിനോട് നമ്മൾ രഹസ്യത്തിൽ വേണം പ്രാർത്ഥിക്കാൻ പിന്നെയുണ്ട് നമുക്ക് ഉപവാസം ഉണ്ട് അല്ലേ ഉപവാസമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ ഉപവാസം കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ നമ്മളൊന്നും കഴിക്കാണ്ട് എന്ന് പറയുമ്പോൾ വാടി മുഖൊക്കെ കാണിച്ച് മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ആത്മീയതയിലേക്കുള്ള മാർഗങ്ങളിൽ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ് യേശു മിഷിഹ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് ഉപദേശിച്ചു തരുന്നത് അതാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇനി അടുത്തത് നമുക്കെന്താണ് നാലാമത്തെ ഭാഗം എന്താണ് സ്വർഗപിതാവിൻ്റെ സ്നേഹം സ്വർഗസ്നായ നമ്മളുടെ പിതാവിൻ്റെ സ്നേഹം നിങ്ങൾ നമ്മുടെ അമ്മയപ്പന്മാർ നിങ്ങളുടെ അച്ഛനും അമ്മയും അപ്പയും അമ്മയും നമ്മളെ എത്രത്തോളം മാതാപിതാക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ നമുക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞിട്ട് അതെല്ലാം ചെയ്തു തരുന്നുണ്ട് എല്ലാത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട് കരുതലോടെ നടത്തുന്നുണ്ട് അല്ലേ അപ്പോൾ അത്രയും സ്നേഹത്തോടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ അതിലും ഉപരിയായിട്ടാണ് സ്വർഗസ്തനായ നമ്മുടെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുന്ന സ്വർഗസ്ത പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയാണ്ടിരിക്കുവോ ഇല്ല നമ്മളിപ്പോൾ മനസ്സിൽ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് ആ സ ഒരു സാധനം നല്ല ഇഷ്ടമുള്ളൊരു സംഗതി എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഒരു ചെറിയൊരു മിട്ടായി നമ്മൾ കടയിൽ പോകുമ്പോൾ നമുക്കൊന്ന് ആഗ്രഹം ഉണ്ടാകും നമ്മളത് മനസ്സിൽ ചിലപ്പോൾ ഇരുന്നുണ്ടെങ്കിലും അന്ന് വൈകുന്നേരം ആയിരിക്കും നമ്മുടെ മാതാപിതാക്കളോ പിത അച്ഛനോ അമ്മയോ പുറത്ത് പോയി ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്കത് തരാണെങ്കിൽ എന്ത് പറയും ആ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചതാണ് എനിക്കത് ദൈവം സാധിച്ചു തന്നു അല്ലേ അങ്ങനെയാണ് അതായത് അത്രത്തോളം സ്നേഹം സ്വർഗ നമ്മുടെ സ്വർഗസ്നായ പിതാവ് സ്വർഗ്ഗ നമ്മളോട് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് ബൈബിളിലെ നമ്മുടെ ആ സുവിശേഷത്തിലെ പതിന ആറാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപദേശം സ്നേഹത്തെ പറ്റിയുള്ള ഉപദേശം നമ്മളെ യേശു മിശിഹ പഠിപ്പിച്ചു തരുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ശരീരത്തിൻ്റെ വിളക്കായ കണ്ണുകൊണ്ട് നന്മയെ കാണുകയും തിന്മയെ ഉപേക്ഷിക്കുകയും വിവേകത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കടമ എന്താണ് ചെയ്യേണ്ടത് ശരീരത്തിൻ്റെ വിളക്കായ കണ്ണുകൊണ്ട് അല്ലേ കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കാണെന്നാണ് പറയണത് അതുകൊണ്ട് നന്മയെ കാണുക നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെയുണ്ട് നന്മ മാത്രയാണോ ഉള്ളത് അല്ല കുറേ നന്മയും ഉണ്ടാവും കുറേ തിന്മയും ഉണ്ടാവും അപ്പോൾ ആ നന്മയെ കാണുക തിന്മയെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഉപേക്ഷിക്കണം നമ്മളെപ്പോഴും കേൾക്കണ ഒരു വാക്യമാണ് എന്ത് വാക്യം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മത്തായിയുടെ സുവിശേഷം ആറാം അദ്ധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിലുള്ളതാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സുരസ്ഥനായ പിതാവിൻ്റെ രാജ്യവും നീതിയും നമ്മൾ അന്വേഷിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് തയ്യാറാവണം അതുപോലെ സ്നേഹപൂർണമായി സ്നേഹസമ്പൂർണ്ണമായ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അതാണ് ഗിരിപ്രഭാഷണത്തിലെ നാലാമത്തെ ഭാഗമായിട്ട് യേശു മിശിഹ ഉപദേശിച്ച് പഠിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ച് തരുന്നത് അഞ്ചാമത്തെ ഭാഗം ജീവിത വിജയത്തിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അഞ്ചാമത്തെ ഭാഗം നമ്മളെ ഗിരിപ്രഭാഷണത്തിലൂടെ യേശു മിശിഹ നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉപദേശിച്ച് തരുന്നത് മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇതടങ്ങിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തായിയുടെ അഞ്ചും ആറും ഏഴും അധ്യായങ്ങളാണ് ഗിരിപ്രഭാഷണത്തിലെ യീശുമിശു ആയിടെ ഗിരിപ്രഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്നത് ജീവിത വിജയത്തിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ആത്മീയതയിലേക്കുള്ള ജീവിതം പറഞ്ഞു പഴയ പുതിയ കാലഘട്ടത്തിൻ്റെ സൗഭാഗ്യങ്ങൾ പറഞ്ഞു പഴയ നിയമ കൽപ്പനകൾക്ക് നമുക്ക് പുതിയ വിശദീകരണങ്ങൾ യേശുമ്പോൾ ഉപദേശിച്ചു തന്നു ആത്മീയതയിലേക്കുള്ള മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു സ്വർഗ്ഗ സ്നേഹം എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ നമുക്ക് എന്തായിരിക്കും ജീവിത വിജിത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതം വിജയിക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക അതെ മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കണ്ടെത്തി അവരെ കുറ്റം പറയാൻ നമ്മൾ ഒരിക്കലും നടക്കരുത് അല്ലേ നമ്മളിലും കുറവുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അവരുടെ ഒരു നന്മ കാണേ കാണുന്നുണ്ടെങ്കിൽ അവരിൽ ഒരു നന്മ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അഭിനന്ദിക്കണം കുറവുകൾ കാണുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറയാൻ മാത്രമാണ് ചെയ്യുന്നത് അല്ലേ അത് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കണം നമ്മൾ പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് സ്വന്തം കണ്ണിലെ കൂലെടുക്കാതെ നിങ്ങൾ സഹോദരൻ്റെ കണ്ണിലെ കൂട് കരട് എടുക്കാൻ പാറ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ അതായത് നമ്മൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനും ഉപദേശിക്കാനൊക്കെ ആയിട്ട് പോകാൻ നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പാടുണ്ടോ ഇല്ലയോ അപ്പം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മളത് നല്ല രീതിയിലേക്ക് ശരിയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതുപോലെ മറ്റുള്ളവർ തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ഇതാണ് നല്ല രീതിയിൽ നമ്മളെ ഉപദേശിച്ചു തരുന്നത് മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് ഏഴിൻ്റെ ഏഴില് എല്ലാവരും പഠിച്ചിട്ട് എല്ലാവർക്കും അറിയണ ഒരു വാക്കിയുണ്ട് എന്താണത് യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും മുട്ടുവിൻ എന്നാൽ അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും ഒന്നുകൂടി പറയോ യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും മത്തായി ഏഴിൻ്റെ ഏഴ് ഈ വാക്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയിട്ടുണ്ട് ആ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഈ വാക്യം പഠിക്കണ സമയത്തു എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ചെറിയ ക്ലാസ്സിൽ കേട്ടപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ അച്ഛന്മാർ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ യാജിപ്പിൻ എന്നാ നിങ്ങൾക്ക് കിട്ടും നമ്മൾ എന്ത് നമുക്ക് ആവശ്യമുള്ള സംഭവ സംഗതികളൊക്കെ നമ്മൾ യാചിച്ചിട്ടുണ്ടെങ്കിൽ സുർക്രിസ്തനായ പിതാവിനോട് നമ്മൾ യാചിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തരും നമ്മുടെ അമ്മയപ്പന്മാരോടുത്ത് നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നമ്മൾക്ക് വാങ്ങിച്ചു തരുന്നത് പോലെ അതിനേക്കാളും ഉപരിയായിട്ടാണ് സുഹൃത്തുലുള്ള പിതാവ് നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് അല്ലേ അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക് പിന്നെന്താ അന്വേഷിപ്പിൻ എന്നാ നിങ്ങൾക്ക് കണ്ടെത്തും നിങ്ങൾ എന്താണോ നിങ്ങൾ അന്വേഷിക്കുന്നത് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം ഉണ്ടാവും അല്ലേ ആർക്കെങ്കിലും നല്ലൊരു ഉപകാരം നന്മ ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പം അത് എവിടേക്കാണ് ഉള്ളത് ആർക്കൊക്കെയാണ് ആവശ്യം എന്നെ കൊണ്ട് ആർക്കൊക്കെ ആവശ്യമെന്ന് നമ്മൾ അന്വേഷിക്കുക അപ്പം നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും നമ്മൾ നിങ്ങളെ എല്ലാവരും സ്നേഹിക്കണം നമ്മളെ എല്ലാവരും സ്നേഹിക്കണം അങ്ങനെ നമ്മൾ വാശി പിടിക്കാൻ പാടില്ല അതായത് എല്ലാവരും എന്നെ മാത്രമേ സ്നേഹിക്കാവൂ മറ്റുള്ളവരവർ സ്നേഹിക്കാം സ്നേഹം കൊടുക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ എന്തെങ്കിലും കരുതാൻ പാടോ അതൊന്നും ചെയ്യാൻ പാടില്ല ജീവിതം വിജയത്തിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ യേശു മിശയെ പഠിപ്പിക്കുന്നതാണ് ഉപദേശിക്കുന്നതാണ് നമ്മൾ മറ്റുള്ളവരെ കൂടി കരുതണം പിന്നെ യുക്തിവാദവും കള്ളപ്രവചനവും കുറേ പേര് നടത്താറുണ്ടല്ലേ യുക്തിവാദികളാണ് എന്ന് കേൾക്കാറുണ്ട് കള്ളപ്രവചനങ്ങളൊക്കെ കുറേ പേര് നടത്താറുണ്ട് അതെല്ലാം നമ്മെ നശിപ്പിക്കുന്നവയാണ് എന്നാണ് യേശു മിശ ഉപദേശിച്ചു തരുന്നത് നമ്മൾ അതിനൊന്നും തലവെച്ച് കൊടുക്കരുത് ഉണ്ടോ രക്ഷയും സമാധാനവും നമ്മുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് രക്ഷയും സമാധാനവും നമുക്ക് കിട്ടണ നമ്മൾ എന്തെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ തെറ്റായ രീതിയിലൂടെയാണോ പ്രവർത്തിക്കുന്നത് നന്മയിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് അതിനെയെല്ലാം ആശ്രയിച്ചു കൊണ്ടാണ് നമുക്ക് സ്വർഗത്തിലുള്ള പിതാവ് നമുക്ക് രക്ഷയും സമാധാനവും നൽകുന്നത് നമ്മൾ ആദ്യത്തെ ആത്മീയതയിലേക്കുള്ള മാർഗത്തിലേക്ക് നമ്മൾ പഠിപ്പി പഠിച്ചതാണ് എന്താണ് ആത്മീയ ജീവിതം എങ്ങനെ വേണം മനസ്സമാധാനവും സമാ സന്തോഷവും നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം രക്ഷയും സമാധാനവും നമ്മുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക നമ്മൾ പള്ളിയിൽ പോയിട്ട് എൻ്റെ കർത്താവ്യം എൻ്റെ എന്ന് നമ്മൾ അല്ലെറി എൻ്റെ കർത്താവ്യ കർത്താവ്യും അറിയ എന്നതല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അവരാണ് സ്വർഗരാജ്യത്തിൽ ഇരിക്കാനായിട്ടുള്ള അവകാശമുള്ളത് നമ്മുടെ മത്തു സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഈ ഉപദേശങ്ങൾ നമുക്ക് ഈശുമിശിയ പഠിപ്പിച്ചു തരുന്നുണ്ട് ബുദ്ധിയുള്ളവരായിട്ട് ഇരിക്കുക ഒരു ഒരു കഥ കഥ പോലെയുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ പണിത വീട് പാറമേൽ പണിത വീട് പോലെയാണ് കൊടുങ്കാറ്റടിക്കാം മഹാമാരി പെയ്യാം ഇതെല്ലാം ഉണ്ടായാലും ആ വീടിന് ഒരു അനക്കവും തട്ടില്ല നേരെ മറിച്ച് മണലിൽ ഉണ്ടാക്കിയ ഒരു വീടാണെങ്കിലോ കൊടുങ്കാറ്റ് വരുമ്പോഴേക്കും അത് ഇടിഞ്ഞു പോകും അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ വീട് പണിത മനുഷ്യനെ പോലെ നമ്മൾ വിവേകത്തോടെ ആര് യേശുമിശിയായി പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ നല്ല വിജയം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങൾക്കും അങ്ങനെയാണ് അല്ലേ ഇപ്പോൾ ഏഴാം ക്ലാസ് വരെ നിങ്ങൾ എത്തിയത് എങ്ങനെയാണ് നന്നായി പഠിച്ചിട്ടാണ് അല്ലേ അങ്ങനെയല്ലേ പറയണേ ഞങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടാണ് ആ പഠിക്കാനായിട്ട് നമുക്ക് വേണ്ട കരുതൽ നമ്മളെ കരുതിക്കൊണ്ട് നമ്മൾ ഇത്രത്തോളം സ്നേഹം നടത്തിയത് ആരാണ് സ്വർഗസ്നായ നമ്മുടെ പിതാവാണ് യേശുമിഷിയ അപ്പോൾ ആ കരുതലിലൂടെ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം യേശുമിശിയ പറയുന്ന ഉപദേശങ്ങളും നല്ല കാര്യങ്ങളും പക്ഷേ അവരുടെ എൽ പഠിപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും വചനങ്ങളിലൂടെ നമുക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് തയ്യാറാവണം അപ്പോൾ ഗിരിപ്രഭാഷണങ്ങൾ എന്ന രണ്ടാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ അഞ്ച് വിഭാഗങ്ങളായിരിക്കും തരംതിരിച്ചിരുന്നു ആ അഞ്ച് വിഭാഗങ്ങളെ മത്തയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലൂടെ നമുക്ക് പഠിക്കുന്നു അപ്പോൾ ഇതിൽ മെയി ഏറ്റവും നന്നായി പറയണത് ഏറ്റവും ഈശിമിഷൻ നമ്മളെ വളരെ കാര്യമായിട്ട് നമ്മൾ ഉപദേശിച്ച് തരുന്നതാണ് വിശ്വാസം വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മൾ ജീവിക്കുക നമ്മളെ കരുതുന്നത് നമ്മളെ നമുക്ക് സന്തോഷം നൽകുന്നത് സമാധാനം നൽകുന്നത് എല്ലാം നമ്മുടെ കരുതുന്ന കാണുന്ന സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ പിതാവാണ് എന്നതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് ടീച്ചർ ഇതിലെ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു അസൈൻമെൻറ്റ് പോലെ തരാനുള്ളത് നമുക്ക് ഇതിൽ ഈ പാഠഭാഗത്തിൽ നിന്ന് ഇപ്പോൾ പഠിച്ചിരിക്കുന്ന അഞ്ച് ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വയ്ക്കാം ഗിരിപ്രഭാഷണത്തിലൂടെ ഈശുമിശിഹ ഉപദേശി തന്ന ഗിരിപ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പ്രാവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതുക എഴുതില്ലേ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ് കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത് നിങ്ങൾ എഴുതി നിങ്ങൾ ടീച്ചർമാർക്ക് അയക്കുക ഒരു വാക്യുണ്ട് ഹൃദയസ്ഥമാക്കാനുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കാറുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് എന്താണ് വേദഭാഗം കൊടുത്തിരിക്കുന്നത് മത്തായിടി സുശേഷം അഞ്ചാം മധ്യയാണ് നമുക്ക് ഹൃദയസ്ഥമാക്കാനുള്ളത് സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം ഒന്നും രണ്ടും അപ്പോൾ അത് നോക്കുക അല്ലേ അത് പഠിക്കില്ലേ നിങ്ങൾ ടീച്ചർ പറഞ്ഞു ഒരു അസൈൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിച്ച അഞ്ച് പ്രാ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് അതിനെ ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക